ഹലോ മജ്ജമാരെ, വെൽക്കം ടു മല്ലു ഗ്രാക്സ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഇവിടെ റോഡ് പണി നടക്കുന്നുണ്ടാവും. അവരിവിടെ കൊണ്ടുവന്നിട്ട് ടക്ക ടക്ക ടക്കാന്ന് പറഞ്ഞിട്ട് ഈ സാധനം ഇട്ടിട്ട് അടി മറ്റേ റോഡ് പണിയുടെ സാധനം ഇട്ട് അടിക്കുന്നുണ്ട്. നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. എനിവേയ്സ്, ഓക്കെ, അതൊക്കെ ഇവിടെ നമ്മൾ വീഡിയോയിലേക്ക് വരാം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഫൗണ്ടേഴ്സ് ഇവൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ മാക്സിമം കളക്ഷൻസ്, അതായത് മാക്സിമം നമുക്ക് ഏതൊക്കെ കാർഡുകൾ എടുക്കാൻ പറ്റും, എത്ര പോയിൻറ്റ്സ് നമുക്ക് കിട്ടും, ഇതിൻ്റെയൊക്കെ ഒരു കാൽക്കുലേഷൻ വീഡിയോ കാര്യങ്ങളാണ് എല്ലാ തവണ ഇടുന്നതാണ്. സോ കുറേ പേര് വെയിറ്റിംഗ് ആണെന്ന് എനിക്കറിയാം, കുറേ തിരക്കായിപ്പോയി, അതുകൊണ്ടാണ് ഗൈസ്. നമുക്ക് അധികം സമയം എടുക്കലേണ്ട, ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഓക്കെ ഗൈസ്, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്കൗട്ടിംഗ് പോയിൻ്റ് മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ, അതായത് ഈ ഗെയിമിൽ വന്നേക്കുന്ന സ്കൗട്ടിംഗ് പോയിൻ്റ് ആണല്ലോ. സോ നമ്മൾ ആദ്യം നമ്മൾ ഒന്നിൽ നിന്ന് തുടങ്ങാം. ഡെയിലി ലോഗിൻ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 20 പോയിൻ്റ് നമുക്ക് വീക്കിൽ എവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അവിടെ നമുക്കൊരു 100 പോയിൻ്റ് സ്കൗട്ടിംഗ് പോയിൻ്റ് നമുക്ക് അവിടെ നിന്ന് കിട്ടും, അതായത് സ്കൗട്ടിംഗ് ടോക്കൺ നമുക്ക് അവിടെ നിന്ന് കിട്ടും. പിന്നെ നമ്മൾ ദ ഇവൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ദ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ആഡ്, ഇത് നിങ്ങളൊരു കാര്യം ഓർക്കണം, ഒരെണ്ണം കണ്ടിട്ട് വിട്ടുപോകരുത്, നമുക്ക് 3 തവണ കാണാൻ പറ്റും. അങ്ങനെ 3 തവണ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ 693 പോയിൻറ്റ് പ്ലസ് ദ ഇവിടുത്തെ സ്കിൽ ഗെയിം ഉണ്ടോ, ഈ സ്കിൽ ഗെയിം കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1305 പോയിൻറ്റ് കിട്ടും. ഓക്കെ, പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി ക്വസ്റ്റാണ്. ഓക്കെ, ഞാനിതെല്ലാം വലിച്ചേരി പറയുന്ന വിചാരിക്കേണ്ടത് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഇതെല്ലാം കളിക്കണം നിങ്ങൾ. ഓക്കെ, സോ സ്കിൽ ഗെയിം 1305 നമുക്ക്, സോറി, ഈ സ്കിൽ ഗെയിമിൽ നിന്ന് 1305 കിട്ടും. പിന്നെ പ്ലസ് ഇവിടെ ഡെയിലി ക്വസ്റ്റിനകത്തു നിന്ന് നമുക്കൊരു 500 പ്ലസ് വീക്കിലി ക്വസ്റ്റ് ചെയ്യുന്ന ഒരു 1500. ഓക്കെ, പിന്നെ ഇതൊക്കെ ഈ ഒരു പ്ലെയറിനെ കിട്ടും, അതവിടെ കിടക്കട്ടെ, അത് ഞാൻ പറയുന്നില്ല. ഓക്കെ, ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് 5453 പോയിൻ്റ് ആണ് കിട്ടുന്നത്. ഓക്കെ, ടോട്ടല് പ്ലസ് നമ്മൾ ഇവിടെ സ്റ്റോറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫൗണ്ടേഴ്സ് ഇവൻറ്റിൽ ഇവിടെ എക്സ്ചേഞ്ച് ഉണ്ട്. കുറേ ആൾക്കാർക്കൊക്കെ ഇങ്ങനെ റീട്രോ സ്റ്റാർസ് കുറേ ഉണ്ടെന്ന് എനിക്കറിയാം, 4000 5000 എന്നൊക്കെ പറഞ്ഞിട്ട്. എൻ്റെ കയ്യിൽ കുറച്ചുണ്ടായിരുന്നു, ഞാനത് വെച്ചിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് 691 ആക്കി വെച്ചിട്ടുണ്ട്. കുറേ പേരുടെയൊക്കെ കയ്യിൽ കുറവാണ്. പിന്നെ ഇതില്ലാത്തവരുടെ കയ്യിൽ വേറെ മറ്റേ സ്റ്റാർ പാസ് ഉണ്ടല്ലോ, ആ സ്റ്റാർ പോയിൻ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവൻറ്റ് ഷോപ്പിൽ വന്നു കഴിഞ്ഞ് റിസോഴ്സസിൽ പോകണം. ഓക്കെ, എന്നിട്ട് താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്കൗട്ടിംഗ് പോയിൻറ്റ്സ് നിങ്ങൾക്ക് സ്റ്റാർ പോയിൻറ്റുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, സോ അത് 1000 വരെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കുറേ ആൾക്കാരുടെ കയ്യിൽ കുറേ ഉണ്ടെന്ന് എനിക്കറിയാം. സോ അതും കൂടെ അങ്ങോട്ട് ചെയ്യുക. സോ അതിൻ്റെ ഒരു എമൗണ്ട് എത്രയാണെന്ന് എനിക്ക് എല്ലാവരുടെയും കയ്യിലൊന്നും എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാനത് കൂട്ടുന്നില്ല. നമുക്ക് 5453 എന്നുള്ള ലെവൽ വെച്ചിട്ട് നമുക്ക് പോവാം. ഓക്കെ, സോ അങ്ങനാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കോംബോസ് എന്ന് പറയുന്ന ഫസ്റ്റ് കോംബോ നമ്മുടെ മാഡിസൻ്റെ കാർഡ് പ്ലസ് ഫിർമിനോൻ്റെ കാർഡാണ്. ഈ രണ്ട് കാർഡും നമുക്ക് ഇതിനകത്തുനിന്ന് തൂക്കാൻ പറ്റും ഗൈസ്. അതായത് നമുക്കൊരു 5000 പോയിൻ്റ് ഇത് രണ്ടും കൂടെ ആവത്തുള്ളൂ. പിന്നെ നമ്മുടെ കയ്യിലൊരു 4000 പോയിൻ്റ് ഉണ്ട്, ഏത് നാച്ചുറലി അല്ലാതെ ഇതിനകത്തുനിന്ന് തന്നെ കിട്ടുന്ന, അത് വേണം കൂടെ സ്പെൻഡ് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ ബാക്കി പോയിൻറ്റും കാര്യങ്ങളും നിങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ ഉണ്ട്, മറ്റേ സ്റ്റാർ പോയിൻറ്റും ഇതെല്ലാം കൂടെ കറക്കി കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഏതെങ്കിലും ഒരു കാർഡ് നോക്കിയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അത് ഒരു നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ ഓപ്ഷൻ. പിന്നെ ഇതിൻ്റെ കോമ്പോകളെന്ന് പറയുന്നത് താഴോട്ടുള്ള സാധനങ്ങളാണ്. അതായത് ഇപ്പോൾ ഫെർമിനോയെ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മാഡിസൻ്റെ കാർഡ് പ്ലസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതേ ഇവിടെ കിടക്കുന്നു, യാ ഫെർണാണ്ടസിൻ്റെ കാർഡ് എടുക്കാം, പിന്നെ എംപസുൻ്റെ കാർഡ് എടുക്കാം. സോ ഇതിനകത്ത് നമ്മൾ നോക്കേണ്ട വേറൊരു കാര്യമുണ്ട്, അതായത് നമ്മളുടെ ഇവൻറ്റിൽ തന്നെ പ്ലെയേഴ്സിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് ഒന്ന് ഫൗണ്ടേഴ്സ് ഇവൻ്റ് എന്നും പറഞ്ഞ് ഫൗണ്ടേഴ്സ് പ്ലെയേഴ്സ് എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ പയനീർ പ്ലെയേഴ്സും. സോ അത് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ കാർഡ് കണ്ടോ, ഈ കാർഡ് പയനീർ കാർഡാണ്, അതിനവരെ എഴുതി വെച്ചിട്ടുണ്ട്. സോ ഈ പയനീർ കാർഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഈ കാർഡുകളാണ് നെക്സ്റ്റ് ഇവൻറ്റിലേക്ക് ക്യാരി ഫോർവേഡ് ആകുക. ഓക്കെ, അതായത് ഈ കാർഡ് ഇപ്പോൾ 114 ST ഈ കാർഡ് ഉണ്ടെങ്കിൽ അടുത്ത ഇവൻറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ഇവൻറ്റ് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു 80+ കാർഡോ 82+ കാർഡോ 84+ കാർഡോ ഒക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഓക്കെ, അതായത് ഫ്രീ ആയിട്ട് കിട്ടും. സോ നമ്മൾ ഇത് ഇവിടെ ക്ലബ് ചാപ്റ്റർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗൈസ് നമുക്കിപ്പോൾ മാഡിസൻ്റെ കാർഡ് അതുപോലെ ഫിർമിനൻ്റെ കാർഡൊക്കെ ഇപ്പോൾ എടുത്ത് വേണമെങ്കിൽ കളിപ്പിക്കാൻ പറ്റും. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും പയനീർ കാർഡ്സ് അല്ല. ഓക്കെ, സോ ഇതിനകത്ത് ഇത് സ്പെൻഡ് ചെയ്യണോ അതോ ഇത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇത് സ്പെൻഡ് ചെയ്യണോ എന്നുള്ള കാര്യം നമ്മൾ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അതെന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമുക്ക് ഇനിയിപ്പോൾ ഒരു മാസത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ടീം ബിൽഡ് ചെയ്ത് വെക്കേണ്ട കാര്യമുണ്ടോ? അതായത് ടീം ഓ വി ആർ, രണ്ട് ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് ടീം ഓ വി ആർ കൂട്ടിയിട്ട് അതിനകത്തു നിന്നുള്ള ബെസ്റ്റ് പ്ലെയേഴ്സിനെ എടുക്കണോ, അതോ നമ്മൾ പയനീർ പ്ലെയേഴ്സിനെ എടുത്തിട്ട് ടീം സെറ്റ് ചെയ്യണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. സോ ഇതിനകത്തു നിന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഇവിടെ വന്ന് കഴിഞ്ഞാൽ വേറി സിറ്റ് ഒരു സെക്കൻഡ് ട്രാൻസിഷൻ ആയിരുന്നു തോന്നുന്നു. ട്രാൻസിക്ഷൻ അല്ലല്ലോ, എവിടാ അത്? ഒരു കാര്യത്തിനൊരു സംഭവം നോക്കിക്കഴിഞ്ഞാൽ കിട്ടത്തില്ല. സോറി ഗൈസ്, സോറി ഷേ, എവിടാണ് അത് കൊണ്ടിട്ടേക്കുന്നത്? എടാ ഇതിനകത്ത് മറ്റേ ന്യൂ സീസൺ ന്യൂ പ്ലെയേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരുന്നു, അത് എവിടെ പോയെന്ന് ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. അത് ഈ ടാബിൽ ഏതോ ഒരു ടാബിലുണ്ട്. അതായത് ആ ടാബിൽ, അതെ ഇവിടെ തന്നെ, ഈ ന്യൂ സീസൺ എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടോ നിങ്ങൾ? പയനീർ പ്ലെയേഴ്സ് എന്നും ന്യൂ സീസൺ എന്നും പറഞ്ഞ് കിടക്കുന്ന പ്ലെയേഴ്സും. സോ ഇതിനകത്ത് ഈ ന്യൂ സീസൺ എന്ന് പറഞ്ഞ് കിടക്കുന്ന ടാബും പയനീർ എന്ന് പറഞ്ഞ് കിടക്കുന്ന ടാബും കമ്മിങ് സൂൺ ആണ്. ഇത് സെപ്റ്റംബർ 1 റിലീസാവും. ഓക്കെ, അതായത് ഓഗസ്റ്റ് 21 വരെ നിങ്ങൾ നിങ്ങളുടെ പോയിൻറ്റും ബാക്കി കാര്യങ്ങളും വെയിറ്റ് ചെയ്യുക. നിങ്ങളെങ്ങ് സ്പെൻഡ് ചെയ്യേണ്ട. സെപ്റ്റംബർ 1 ഈ രണ്ടെണ്ണം, ഈ രണ്ട് ഐറ്റംസ് അൺലോക്ക് ആവും. അൺലോക്ക് ആയി കഴിയുമ്പം ഈ പയനീർ പ്ലെയേഴ്സ് എന്ന് പറഞ്ഞ് കിടക്കുന്നത് ഇപ്രാവശ്യമുള്ള നമ്മുടെ ഈ ഇവൻറ്റിലെ പ്ലെയേഴ്സാണ്. അതായത് ഈ ഹാളണ്ടിൻ്റെ കാർഡ്, സണ്ണിൻ്റെ കാർഡ്, റൊണാൾഡോയുടെ കാർഡ്, ഇതൊക്കെ പയനീർ കാർഡുകളാണ്. മറ്റേത് ന്യൂ പ്ലെയേഴ്സ് എന്ന് പറഞ്ഞ് കിടക്കുന്നത് ഇവരുടെയൊക്കെ ബേസ് കാർഡുകൾ നെക്സ്റ്റ് സീസണിലേക്ക് വരുന്ന ഏത് കാർഡാണെന്ന് റിവീൽ ചെയ്യുന്ന കാർഡാണ്. ഇപ്പോൾ ഹാളണ്ടിൻ്റെ 120 കാർഡ് ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ന്യൂ സീസണകത്ത് ഹാളണ്ടിൻ്റെ പുതിയ കാർഡ് വരും. അതൊരു മേ ബി അതൊരു 88 കാർഡോ 89 കാർഡോ അങ്ങനെ, അല്ലെങ്കിൽ ഒരു 90 മാസ്റ്റർ കാർഡോ അങ്ങനെ എന്തെങ്കിലും കാർഡായിരിക്കും. ബേസ് കാർഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാർഡ് വരും. സോ അത് ഇവിടെ റിവീലാവും. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ നേരെ പോയിട്ട് പോയിൻറ്റ് സ്പെൻഡ് ചെയ്യേണ്ട. ബിക്കോസ് നമ്മൾ ടീം ഓ വി ആർ വെച്ച് കിട്ടുന്ന നമ്മളുടെ റിവാർഡ് നമുക്കിപ്പോൾ അറിയത്തില്ല. ഓക്കെ, ഏത് നമ്മുടെ ഇപ്പോൾ 140 ഒരുത്തനാണെങ്കിലും അയാൾ സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ 140 ഓ വി ആർ വെച്ച് കിട്ടുന്ന സ്കോഡ്, അല്ലെങ്കിൽ ഒരു ടീം, അല്ലെങ്കിൽ ഒരു റിവാർഡ്സ് നമുക്ക് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. സോ നമ്മളെന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്യുക. നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടെ ന്യൂ സീസൺ പ്ലെയേഴ്സ് വന്ന് കഴിയുമ്പം നമുക്ക് സ്പെൻഡ് ചെയ്യാം. കാര്യം അന്നേരം നമുക്കൊരു ഐഡിയ കിട്ടും ഏതൊക്കെ പ്ലെയേഴ്സിൻ്റെ എത്രയൊക്കെ ഓ വി ആർ കാർഡുകൾ അടുത്തത് വരും. ആ വരുന്ന സമയത്ത് നമുക്ക് നോക്കിയിട്ട് എടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് അന്നേരം തൂക്കിയാൽ പോരെ, മനസ്സിലായി? അതുവരെ തൽക്കാലം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക, തൽക്കാലം പോയിൻറ്റുകളൊന്ന് സ്പെൻഡ് ചെയ്യാതിരിക്കുക. പിന്നെ പയനീർ കാർഡ്സും ഇതും എങ്ങനെ തിരിച്ചറിയാമെന്ന് ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. സോ അത് ഞാൻ പറഞ്ഞുതരാം. പയനീർ കാർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ ഇവിടെ ഇവിടെ അത് പറയാൻ എളുപ്പം. ദേ ഇവിടെ ആണ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്തായിക്കത്തുത്തമ, അതേ ഈ മാഡിസന്റെ കാർഡ് പയനീർ കാർഡല്ല, റോബർട്ടോ ലൈക്ക് ഫിർമിനോയുടെ കാർഡ് പയനീറല്ല, പക്ഷേ ഫെർണാണ്ടസിൻ്റെ കാർഡ് പയനീറാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഇവിടെ ഈ റൈറ്റ് സൈഡിൽ 3 കുത്ത് നിങ്ങൾ കണ്ടില്ലേ, റൈറ്റ് സൈഡ് റൈറ്റ് ടോപ്പിലും ലെഫ്റ്റ് താഴെ അങ്ങനെ വരുന്ന കാർഡുകളെല്ലാം പയനീർ കാർഡ്സും മറ്റേ കാർഡ്സുകളൊക്കെ യൂഷ്വൽ ഫൗണ്ടർ കാർഡ്സും ആണ്. ദേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫൗണ്ടർ ഇവൻറ്റ് പ്ലെയർ മാത്രമാണ്, നത്തിങ് എൽസ്. പക്ഷേ ദേ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാം, ഫൗണ്ട് ഓഫ് പയനീർ പ്ലെയേഴ്സ് എ ന്യൂ വെർഷൻ വിൽ ബി ഗ്യാരണ്ടീഡ് സോറി ഗ്രാൻറ്റഡ് ടു എലിജിബിൾ ഫൗണ്ടേഴ്സ് ഇൻ ദ ന്യൂ സീസൺ. വിച്ച് മീൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ സംഭവമൊന്നുമില്ല. ഈ 115 സാധനത്തിന് അവരൊരു 80 കാർഡ്, 82 കാർഡ് നമുക്ക് അപ്പുറത്ത് തരും, അത്രേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ തൽക്കാലം വെയിറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുക. അവിടുന്ന് ആ റിവ്യൂല് വരട്ടെ, ഏതൊക്കെ കാർഡ് എങ്ങനെയൊക്കെ വരുന്നത്, ഏതൊക്കെയാണ് ഓ വി ആർ എന്ന് നോക്കിയിട്ട് നമുക്ക് കറക്കാം. ഓക്കെ, അത് തന്നെയല്ല, ഇപ്പോൾ ഇൻ കേസ് ഇത് ഇവിടെ നിങ്ങൾ കറക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാടിക്കേറി പോകണ്ട, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. കാര്യം ഇത് ഇപ്പോൾ ഇത് നിങ്ങൾ കണ്ടോ, ഈ മാഡിസൻ്റെ കാർഡ്, വിർമിനോയുടെ കാർഡ്, ഇതൊന്നും ഇവിടെ ഓടിപ്പോത്തൊന്നുമില്ലല്ലോ, ഇവിടെ തന്നെ കാണുമല്ലോ. നമുക്ക് എപ്പോൾ വേണമെങ്കിലും കറക്കാം, ഇവൻറ്റ് 33 അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കറക്കി കഴിഞ്ഞാൽ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുറച്ച് ബൾക്കായിട്ട് വേണമെങ്കിൽ കറക്കാൻ പറ്റും. മനസ്സിലായി? നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ബൾക്കായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ നല്ല കാർഡുകൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ടാവും, മനസ്സിലായോ? അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് നിങ്ങൾക്ക് ഇത് മതി, അത് വേണ്ട, ഇത് മതി എന്നുള്ളൊരു ചിന്തയാണെന്നുണ്ടെങ്കിൽ, ടീം ഓ വി ആർ കൂട്ടിയാൽ മതി എന്നുള്ള ചിന്തയാണെന്നുണ്ടെങ്കിൽ, ലാസ്റ്റ് നമുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് മാക്സിമം കാർഡുകളൊക്കെ ഇവിടുന്ന് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ നമ്മളുടെ ഫിഫ മൊബൈൽ ഫോറം ചെയ്തിരിക്കുന്ന ഒരു കോംബോയുണ്ട്, ഞാൻ ആ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒരു 5-6 കോംബോ അവർ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ പ്ലേസിനെ എടുക്കാൻ പറ്റുമെന്നുള്ളത്. ഓക്കെ, സോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ എടുത്തത്.
അപ്പം നിങ്ങൾക്ക് അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, സോ അപ്പോൾ അതുകൂടെ നോക്കുക. എന്നിട്ട് പിന്നെ മെയിനായിട്ട് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻഡിലുണ്ട്, ഇതിലൊന്നും കാൽക്കുലേഷനോ പ്ലേയേഴ്സിനെ എടുക്കുന്ന ഡീറ്റെയിൽസ് ഇതൊന്നും അല്ല. മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തിട്ട് ആ ന്യൂ സീസൺ അപ്ഡേറ്റ് വരത്തില്ലേ, ആ ടൈമിൽ എടുക്കുക. കാര്യം OVR ആണോ, OVR വെച്ച് നമുക്ക് ക്ലെയിം ചെയ്യണോ അതോ പെനിയർ പ്ലേയേഴ്സിനെ വെച്ച് ക്ലെയിം ചെയ്യണോ എന്നുള്ള ക്വസ്റ്റ്യൻ ഒരു വാലിഡ് ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് ഈ ഒരു ന്യൂ സീസൺ വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് മാക്സിമം റിവാർഡുകൾ എങ്ങനെ ഏൺ ചെയ്യാം എന്നാണ് ഞാൻ ഈ കാൽക്കുലേഷൻ വെച്ച് പറഞ്ഞത്. അതായത് ഇപ്പം നമ്മൾ കാണിച്ച ഇത്രയും കാൽക്കുലേഷൻസ് ഉണ്ടല്ലോ, ഇവിടുന്ന് കിട്ടും, അവിടുന്ന് കിട്ടും, മറ്റിടത്തു നിന്ന് കിട്ടും എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ, ഇതൊക്കെ നിങ്ങൾ കളിക്കണം. ഇതെല്ലാം ഡെയിലി കളിച്ച് ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആണ് നമുക്ക് ഈ ബെനിഫിറ്റ്സ് ഒക്കെ ഇതിനകത്ത് നിന്ന് കിട്ടാൻ പോകുന്നത്. സോ അതായത് നമുക്ക് പിന്നൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി എ ഫൗണ്ടർ അല്ലല്ലോ, ഇവിടെ വാ, ട്രാൻസിഷനിൽ വന്നു കഴിഞ്ഞാൽ ഇതുണ്ട് ഈ മൂന്ന് കാർഡുകൾ. നിങ്ങൾക്ക് ഓൾറെഡി ചിലർക്കൊക്കെ അറിയാമായിരിക്കും, അറിയാത്തവരോട് ജസ്റ്റ് ഒന്ന് പറയാണ്. ഈ കാർഡുകളുടെ ഇതേ നിങ്ങൾ ഈ കണ്ട, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ലായിരുന്നോ മറ്റേ പയനിയർ കാർഡ്സിൻ്റെ ബേസ് കാർഡ് വരുമെന്ന്, ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഇപ്പോൾ സെനറ്റയുടെ 116 RB കാർഡ് ഇവിടെ ഉണ്ട്, ഈ കാർഡിൻ്റെ ബേസ് കാർഡ് RB കാർഡായിരിക്കും അവിടെ വരാൻ പോകുന്നത്. അതായത് ന്യൂ സീസൺ FC മൊബൈൽ വന്ന് കഴിയുമ്പോൾ അവിടെ വരാൻ പോകുന്നത്, അവിടെ നിന്നായിരിക്കും സ്റ്റാർട്ടിങ്. സോ അപ്പോൾ ആ കാർഡ് നിങ്ങൾ ഇവിടുന്ന് ഈ കാർഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സെനറ്റയുടെ 88 കാർഡ് സീസൺ തുടങ്ങുമ്പോൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതിപ്പം ദേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നേ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഇത് ക്ലെയിം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടുന്ന് ഈ സാധനം ഉണ്ടല്ലോ മറ്റേ ക്യാപ്റ്റൻ അംബാൻഡ് എന്ന് പറഞ്ഞ് അത് നിങ്ങൾ ഫുള്ള് കളക്ട് ചെയ്യുക. ഓക്കെ, അത് ഫുള്ള് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അതിൽ പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് ഈ മൈൽ സ്റ്റോൺ അങ്ങ് കംപ്ലീറ്റ് ചെയ്താൽ മതി. കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നൈസായിട്ട് ദേ ഇതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരാളെ എടുക്കാനുള്ള ഒരു ആംബാൻഡ് കിട്ടും. ആർക്ക് വേണമെങ്കിലും ആരെ വേണമെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് പല രീതിയിലാണ്, ആരെ എടുക്കണം എന്നൊക്കെ വേണം നമുക്ക് പിന്നീട് ആലോചിച്ചിട്ട് തീരുമാനിക്കാം, ഇപ്പോൾ തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഓക്കെ, സോ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ആ മറ്റേ കാർഡും കൂടെ ജസ്റ്റ് ഒന്ന്, ആ ഒരു കോംബോയും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് ഗൈസ്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ടിൽ ദെൻ ബൈ. അപ്പോൾ ദേണ്ട ഇതൊക്കെയാണ് ആ കോംബോസ്. 5450 സ്കൗട്ടിംഗ് ടോക്കൺ നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമത്തിൽ എടുക്കാൻ പറ്റുന്ന F2P ആയിട്ട് എടുക്കാൻ പറ്റുന്ന കോംബോസ് ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളാം, എന്നിട്ട് അതിനനുസരിച്ച് സ്പെൻഡ് ചെയ്താൽ മതിയല്ലോ. സോ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. വിൽ സീ യു അനദർ വീഡിയോ. ബൈ.